You have worked with Mamuka and then some other. So who is more comfortable to work with? And I have asked the question. And how challenging you are, challenging. എന്നെ സെറ്റിന് ഉപദ്രവിക്കാത്ത എല്ലാ ആർട്ടിസ്റ്റും എനിക്ക് കംഫർട്ടബിൾ ആണ്. ആ രീതിയിൽ ഇവർ രണ്ടുപേരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഡിക്ക് അങ്ങനെ സംസാരിക്കില്ല, ഒരുപാട് സംസാരിക്കില്ല. അപ്പോ തമ്മിൽ സെറ്റിലെ സീൻസിന് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഫിലിമാണ് ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഫിലിം സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മനസ്സിലുള്ള ഓടിനെ പറ്റിയിട്ടോ കണ്ടീഷൻ ഫിലിം റിലേറ്റഡ് സംസാരിച്ചു. ഇപ്പൊ പ്രൊമോഷൻ സമയത്ത് കുറച്ചും കൂടി ബിക്കോസ് ഈ വർക്ക് ടെൻഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ കുറച്ചും കൂടി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓരോ ഇന്റർവ്യൂവിന് പറയുന്ന കണ്ടെത്തലങ്ങളെ പറ്റി നല്ല ഡിസ്കഷൻസ് ഉണ്ടാവാറ്. മമ്മൂക്ക സെറ്റിലും ഞങ്ങൾ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ഇൻ ദ സെൻസ് അബൌട്ട് സിനിമ. മമ്മൂക്കയുടെ മമ്മൂക്ക സിനിമയിൽ വന്നപ്പോൾ ഉള്ള സ്ട്രഗിൾസ് എന്തായിരുന്നു പഴയകാലത്തെ, ഞാൻ ഇടയ്ക്ക് ചോദിക്കും എന്തായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ സ്ട്രഗിൾസ് ഒക്കെ ഭയങ്കര ചെറുതാണെന്ന് തോന്നുന്നു കമ്പയർഡ് ടു വാട്ട് ഹി ഹാസ് ഗോൺ ടു. പിന്നെ പുതിയ ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി സംസാരിക്കും. പിന്നെ മമ്മൂക്കയെ കാണാൻ ഒരുപാട് പേര് വരും സെറ്റിലേക്ക്. ഇങ്ങനെ പുള്ളിയുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന്ന്, എസ്പെഷ്യലി നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തിരുന്ന കാരണം, അപ്പൊ അവരൊക്കെ വരുമ്പോൾ മമ്മൂക്ക അവരോട് ഇന്ററാക്ട് ചെയ്യുന്നത് കണ്ടെത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫോട്ടോ എടുക്കും, അങ്ങനെ കുറച്ച് എന്റർടൈനിങ് ആണ്. വരയ്ക്കാറുണ്ട് ക്യാരക്ടറിന് വേണ്ടിട്ട്. ഹൈദരാബാദ് മിക്ക ആൾക്കാരും ഇതാണ് ഷമീറടുത്ത് പോയിട്ട് അധികം ഞാൻ സാറിന് അച്ഛന്റെ പടങ്ങളൊക്കെ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കണ്ട ഇൻക്ലൂഡിങ് നാനി സ്റ്റേജിൽ സംസാരിക്കും. അതായത് ആ സ്റ്റേജിൽ ഒരു സ്പീക്കറും ഇങ്ങോട്ട് ഫേസിങ് അല്ല, അതെല്ലാം പുറത്തോട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ സംസാരിച്ചാൽ ആരും എന്താ സംസാരിക്കുന്നത് നമുക്ക് ആരും കേൾക്കാൻ പറ്റും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഷബീർ നോക്കിയിട്ട് നാനി ഡയറക്ടർ ഗാരും ഫ്രെയിംസ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഫസ്റ്റ് പടമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഷബീർ. താങ്ക് യു സർ. താങ്ക് യു. ഒന്നും കേട്ടിട്ടില്ല എങ്കും ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധാനം ജോഷി സാറിന്റെ മോനാണ്. ജോഷിദാസ് സിനിമ നമുക്കറിയാം എത്ര ഹിറ്റുകൾ തന്ന ജോഷിദാസ് അദ്ദേഹത്തിന്റെ മകനോടൊപ്പം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്നാണ്? എന്റെ ഏറ്റവും ആദ്യത്തെ സുഹൃത്താണ് ആക്ച്വലി. എന്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഞാൻ ഓർത്തിരിക്കുന്നു നമുക്ക് ജോഷി സാർ കൂട്ടുകെട്ടില് പെണ്ണുമുടി അങ്ങനെ പല ചിത്രങ്ങളും അക്കാലത്ത് തന്നെ പാൻ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. ഇപ്പൊ സാക്ഷാൽ രജനീകാന്ത് വരെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ തേടി കേരളത്തിൽ വന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ജോഷി സാറിന്റെ മകനും ദുൽഖറും കൂടെ നിൽക്കാൻ നേരത്ത് ചരിത്രം ആവർത്തിക്കും, തിയേറ്റർ ഇളക്കി മറിക്കും. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഉറപ്പിച്ചത് പറഞ്ഞാൽ അതെ ആവർത്തിക്കും, ഉറപ്പില്ലേ? അതെന്ത് എന്ത് ഡൗട്ട്? അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഏറ്റവും നല്ലത് നല്ല വർക്ക് ചെയ്യാൻ ശ്രമിക്കാം, ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കാം. അതിന്റെ ക്വാളിറ്റിയിലൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് എല്ലാ ആസ് എ പ്രൊഡക്ഷൻ ഓൾസോ നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കും. പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എന്താണെങ്കിലും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ എന്ത് വന്നാലും നിങ്ങളും ഓഡിയൻസ് ഒക്കെ തന്നെ തീരുമാനിക്കണം പടത്തിന്റെ ഒരു വിധിയും പടത്തിന്റെ ഒരു ഫ്യൂച്ചറും പടത്തിന്റെ ഗ്രോത്തും പടത്തിന്റെ സ്വീകാര്യതയൊക്കെ. അപ്പൊ അതൊരിക്കലും ഒരു സിനിമയ്ക്ക് മുമ്പും ഞാൻ എസ്പെഷ്യലി ഒരിക്കലും അത് ക്ലെയിം ചെയ്യില്ല. കാരണം സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അതറിയില്ല. പിന്നെ നമ്മളെല്ലാവരും ഒരു സിനിമയ്ക്ക് ഒപ്പം ജീവിക്കുകയും അതിന്റെ എഴുത്തിലും അതിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും കുറെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബയസ് ഉണ്ടാവും, നമുക്ക് അതിലോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. പക്ഷെ നിങ്ങളായിരിക്കും അത് ആദ്യമായിട്ട് ഇതൊന്നും ഇല്ലാതെ കാണുന്നത്. ഏറ്റവും നല്ല ജഡ്ജസ് എപ്പോഴും ഓഡിയൻസ് തന്നെയാണ്. അപ്പൊ അത് പക്ഷെ എൻ്റെ ഒരു വിശ്വാസമാണ് നമ്മൾ സിൻസിയർ ആയിട്ട് എഫേർട്ട് ഇടുകയും ജെന്യുവൻ ആയിട്ടൊരു നല്ല സിനിമ ചെയ്യാൻ നോക്കി അത് എപ്പോഴും ഓഡിയൻസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു രീതിയിലും ഒന്നും തട്ടിക്കൂട്ടില്ല. ഇതിന്റെ എഴുത്തിലാണെങ്കിലും കാസ്റ്റിംഗിലാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും എല്ലാവരും അവരുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്.